ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സേബ്സ് ഫുഡ് കോർട്ട്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡെസേർട്ട് ഐറ്റമാണ്, സാഗോ പൈനാപ്പിൾ സോർബറ്റ്. നമുക്കിനി അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. സാഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചൗവരി, സാബൂനരി എന്നൊക്കെ പറയുന്ന ചെറിയ സീഡ്സ് ആണ്. അത് ഞാനിവിടെ വളരെ ചെറിയ സീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ കുറച്ചുകൂടെ വലിയ സീഡ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഒരു കപ്പ് സാഗോ സീഡ്സ് വേണം. പിന്നെ നമുക്ക് പൈനാപ്പിൾ, ഞാനൊരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് സൈസ് മാറ്റം വരുത്താം. പിന്നെ നമുക്ക് ഇളനീര് വെച്ചിട്ടും മാംഗോ വെച്ചിട്ടൊക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമുക്ക് പഞ്ചസാര വേണം, അരക്കപ്പ് പഞ്ചസാര പൈനാപ്പിൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3/4 ലിറ്റർ പാല് വേണം. 1 ലിറ്റർ വരെ നമുക്ക് യൂസ് ചെയ്യാം. 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് പഞ്ചസാര, മിൽക്ക് മെയ്ഡ് 1/2 കപ്പ്, 15 മുതൽ 20 ബദാം ആൽമണ്ട്സ് അത്രയാണ് വേണ്ടത്. നമുക്കിനി ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുക്കാം. നമുക്ക് സാഗോ സീഡ്സ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ കുതിർത്ത് കഴുകിയെടുത്തിട്ടുള്ള സാഗോ സീഡ്സ് ആണ്. പിന്നെ നമുക്കൊരു വേറൊരു പാത്രത്തിൽ, നമുക്ക് കുറച്ചൊരു ഡീപ്പ് ആയിട്ടുള്ള പാത്രം തന്നെ എടുക്കുക, കാരണം പാല് തിളച്ച് തൂവാതിരിക്കാൻ. ഞാനൊരു പാത്രത്തിൽ പാലും കൂടെ തിളപ്പിച്ചെടുക്കുകയാണ്. നമുക്കൊരു 1/2 മണിക്കൂറോളം നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ പച്ച ചുവയ്ക്ക് മാറ്റിയെടുക്കണം. പഞ്ചസാര നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് നോക്കാം. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. നമ്മൾ തണുപ്പിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് നന്നായിട്ട് പഞ്ചസാര വേണ്ടി വരും. ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് സാഗോ സീഡ്സ് ഇട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് കട്ട കെട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പാലും ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ സാഗോ സീഡ്സ് 1/2 കുക്ക്ഡ് ആയിട്ടുണ്ട്. ഞാൻ പഞ്ചസാര കുറച്ചുകൂടെ ചേർത്ത് നോക്കുകയാണ്. ടോട്ടലി ഞാൻ 1 കപ്പ് തന്നെയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ കൂടുതൽ ചേർക്കാം. ഇപ്പൊ ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. സാഗോ സീഡ്സ് നമ്മുടെ ഗ്ലാസ് പോലെ, ചെറിയ ഗ്ലാസ് പോലെ ആയി വരുന്നതാണ് ഇതിന്റെ കുക്കിംഗ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ത്വരിതം കുക്കായിട്ടുണ്ട്. ഞാനത് ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുക്കുകയാണ്. ഊറ്റിയെടുത്ത ശേഷം നമുക്ക് കുറച്ച് പച്ചവെള്ളം നന്നായിട്ടൊന്ന് ഒഴിച്ച് ഇതിന്റെ കൊഴുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. സാഗോ സീഡ്സിൽ കൊഴുപ്പ് ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ഇത് നന്നായിട്ട് അതിന്റെ കൊഴുപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലും പൈനാപ്പിളൊക്കെ ഒന്നുകൂടെ റെഡിയാക്കിയെടുക്കാം. ഇപ്പൊ പാല് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ സാഗോ സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒന്നുകൂടെ തിളപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചാല് നമ്മള് പശുവളത്തിൽ കഴുകിയതാണ്. അപ്പൊ അതൊന്നുകൂടെ ശരിക്കും ഈ പാലിൽ കടന്ന് വേവുമ്പോൾ ശരിക്കും ഒന്ന് സെറ്റായിട്ട് വരും. നമുക്ക് അതിലേക്ക് ഇനി മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന്റെ അളവ് വേണമെങ്കിൽ കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ പഞ്ചസാര ഒഴിവാക്കി നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മാത്രം ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. പക്ഷെ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത ശേഷം 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒരുവിധം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് മാറ്റിവെക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൈനാപ്പിൾ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ 1/2 കപ്പ് പഞ്ചസാര. നിങ്ങൾക്ക് മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ അത്രയും തന്നെ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ പൈനാപ്പിളിന്റെ കയ്പ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, പൈനാപ്പിൾ പച്ചയ്ക്ക് ചേർക്കുമ്പോൾ ചിലപ്പോൾ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പാല് പിരിഞ്ഞും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗർ സിറപ്പിൽ ഇതേപോലെ വഴറ്റിയെടുക്കുന്നത്. നമുക്കിനി ഷുഗർ സിറപ്പ് നന്നായിട്ട് മെൽറ്റായി, ഷുഗറൊക്കെ മെൽറ്റായി തിളച്ച് വരുമ്പോൾ ഇതേപോലെ പൈനാപ്പിൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിലുള്ള വാട്ടർ കണ്ടന്റ്, നമ്മുടെ ജലാംശം മുഴുവനായിട്ട് പോകുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് സമയം വേണം. ഞാനിത് സ്പീഡാക്കിയത് കൊണ്ട് ഇങ്ങനെ തോന്നുകയാണ്.
അത് വറ്റി വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് മാറ്റിവെക്കാം. നമുക്കിതൊക്കെ ഇനി ചൂടാറിയ ശേഷമാണ് മിക്സ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അതിലേക്കുള്ള ആൽമണ്ട്സ് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് തിളച്ച് വരുമ്പോൾ ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കാം. ഒന്ന് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത ശേഷം ഇതേപോലെ തൊലി കളഞ്ഞെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ കൈയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്ക് തന്നെ ഇതിൻ്റെ തൊലി മാറിക്കിട്ടും. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിത് ഒക്കെയും സ്ലൈസ് ചെയ്ത് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം. അവർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി നമുക്ക് വാനില എസൻസും ഈ ആൽമണ്ട്സും പൈനാപ്പിളും നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പാലും സാഗം കൂടിയിട്ടുള്ള മിക്സും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് ചൂടൊക്കെ നന്നായിട്ട് പോയ ശേഷമാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടോട് ചേർത്താൽ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പൈനാപ്പിൾ ആയതുകൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് കുറച്ചുകൂടെ കൂട്ടിക്കൊടുക്കാം, ഒരു ടീസ്പൂൺ വരെ ചേർക്കാം. ഇപ്പം ഞാനിത് വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇനി ആൽമണ്ട്സ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് ആൽമണ്ട്സ് ഇപ്പം ചേർക്കുന്നുണ്ട്. ബാക്കി ഞാൻ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത്തിൻ്റെ കാര്യം ചിലർക്കത് കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ചില റെസിപ്പി നമ്മളത് അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്കത് കറക്റ്റ് ആ ഫിനിഷിങ് നമ്മൾ ശരിക്കും ആ പെർഫെക്റ്റ് റെസിപ്പി ആയിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് തന്നെ കാണിക്കുന്നത്. എന്നാൽ പോലും ഞാനിത് ഏറ്റവും ഷോർട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനത് വോയിസ് ഒഴിവാക്കി സ്പീഡായിട്ടുള്ളത് വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക.